ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ അപ്പോൾ നീ തീർച്ചയായും കൈലാസത്തിലേക്ക് തിരിച്ചു വരില്ല? തീർച്ചയായും ഞാൻ തിരിച്ചു വരികയില്ല. മുരുക, നീ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ അത് ആർക്കും തന്നെ മാറ്റാൻ കഴിയില്ല. ഞാൻ യാത്രയാകട്ടെ. ഈ അവസ്ഥയിൽ നമ്മൾ കവിഭാഷയെ ഇല്ലായ്മ ചെയ്താൽ നിന്നെ ഭയപ്പെടുത്തിയ മരണത്തെ തന്നെ ഭയപ്പെടുത്തിയതിന് തുല്യമല്ലേ? ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മഹാരാജാവ് വിജയിക്കട്ടെ. ഗുരുമുനി അഗസ്ത്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാമുനിവര്യ, എന്നെ അനുഗ്രഹിച്ചാലും എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത്? അങ്ങെന്റെ രാജ്യത്തിൽ എഴുന്നള്ളി അടിയനെ തേടി വന്നിരിക്കുകയാണ്. കവിഭാഷയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് കവിപുങ്കവന്മാരെ വളർത്തുന്ന ചെമ്പക പാണ്ഡ്യ, അങ്ങ് നീണാൾ വാഴട്ടെ. അങ്ങയുടെ കവിതാ സ്നേഹം എക്കാലവും നിലനിൽക്കട്ടെ. അമ്മയില്ലാത്ത കിടാവിനെ പോലെ ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് തക്ക സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. മഹാത്മൻ, ഞാൻ പരിപാലിക്കുന്ന ഭാഷയ്ക്കും ഭാഷാ പണ്ഡിതന്മാർക്കും ഭംഗം സംഭവിക്കുമെന്ന് തോന്നുകയാണ്. സർവകാര്യങ്ങളും അറിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് എന്റെ കടമയാണ്. ഉടൻ തന്നെ ശരവണ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. അത് ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരുന്നതാണ്. പണ്ഡിതൻ നക്കീരന്റെ കുടുംബമാണെങ്കിൽ ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങാണെങ്കിൽ ശരവണ പൂജയ്ക്ക് ഒരുക്കങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. അവരെല്ലാം ശിവപൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നമുക്കിവിടെ ശരവണ പൂജ നടത്താം. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഏതൊരമ്മയും എന്ത് ത്യാഗത്തിനും തയ്യാറാകും. അതുപോലെ ഭാഷയെ രക്ഷിക്കാൻ മുരുകനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. മുനിവര്യ, എന്നാലും ചെമ്പക പാണ്ഡ്യ, ലോകത്തെ തുല്യമാക്കാൻ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഈശനാൽ അയക്കപ്പെട്ട അഗസ്ത്യനാണ് പറയുന്നത്. ശരവണ പൂജ നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യുക. ഉത്തരവ്. നമ്മുടെ ശത്രുക്കൾ, അവർ നമ്മളെ വളഞ്ഞിരിക്കുന്നു. വേഗം ആക്രമിക്കുവിൻ. ഒരാൾ പോലും ജീവനോടെ പോകരുത്. ആ
നമ്മെ രക്ഷിക്കാൻ നമ്മുടെ പാണ്ഡ്യ നാട്ടിന്റെ വീരയോദ്ധാക്കൾ എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ സ്വതന്ത്രരാകാൻ പോകുന്നു. നമുക്ക് മോചനം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈശ്വര, ഈ സാധു ഭാഷാ പണ്ഡിതരെ സ്വതന്ത്രരാക്കാൻ അവിടുന്ന് കാട്ടിയ കരുണയും സ്നേഹവും അത്ഭുതം തന്നെയാണ്. ഞാൻ അവിടത്തോട് കാട്ടിയ വിശ്വാസം വെറുതെ ആയിട്ടേയില്ല. നക്കീരനെ, നമ്മുടെ വീരന്മാർ എല്ലാവരും ധൈര്യത്തോടെ യുദ്ധം ചെയ്യുകയാണ്. അസുര പടയാളികളെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോചനം തീർച്ചയാണ്. ഇത് നമ്മൾ അണ്ടാസുരനെ അറിയിക്കേണ്ടത് തന്നെയാണ്. രാജൻ, ആപത്ത്, ആപത്ത്! എന്താണ് സംഭവിച്ചത്? വേഗം പറയൂ. പാണ്ഡ്യനാട്ടിലെ പടയാളികൾ നമ്മുടെ സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം നമ്മുടെ വീരന്മാരെ കൊന്നുകൂട്ടുകയാണ്. ഇതേ നില തുടർന്നാൽ വേഗത്തിൽ 1000 ഭാഷാ പണ്ഡിതരെയും മോചിപ്പിച്ചു കൊണ്ടുപോകും അവർ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ രാജൻ. ഇവനാണ് അണ്ടാസുരൻ, ഇവനെ കൊല്ലുവിൻ. നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് ജീവനോടെ പോകാൻ കഴിയില്ല. ആ അസുരൻ നമ്മെ ബലി കൊടുക്കുമെന്നത് തീർച്ചയാണ്. നാം എന്താണ് ഇനി ചെയ്യുക? അയ്യോ, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അയ്യോ, ഞാൻ എങ്ങനെയാണ് പറയുക? അണ്ടാസുരൻ യുദ്ധക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞു. അവൻ നമ്മുടെ വീരന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് ശേഷം നമ്മുടെ പടവീരന്മാർ ഒരാൾ പോലും അവശേഷിക്കില്ല. നമ്മൾ മോചിതരാകുമെന്ന വിശ്വാസം എനിക്കില്ല. ആരും വിഷമിക്കേണ്ടതില്ല. തീർച്ചയായും നമ്മയെല്ലാം മഹാദേവൻ രക്ഷിക്കുന്നതാണ്. എനിക്കും ആ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അണ്ടാസുരന്റെ പ്രവൃത്തികളും മായാശക്തിയും കണ്ട് എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കിനിയുള്ള ഒരേ ഒരു ആശ്രയം കൊച്ചുകുട്ടിയായ ദൈവം മുരുകൻ, അവൻ മാത്രമാണ്. എല്ലാവരും അവനെ സ്തുതിക്കുവിൻ, മുരുകനെ പ്രകീർത്തിച്ച് പ്രാർത്ഥിക്കുവിൻ. മുരുകന്, സ്കന്ദന്, മുരുകന്! നിന്നെ മാത്രം എന്തുകൊണ്ടാണ് ജീവനോടെ വിടുന്നതെന്ന് അറിയാമോ? നീ ചെന്ന് നിന്റെ രാജാവ് ചെമ്പക പാണ്ഡിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഭാഷാ പണ്ഡിതർ 1000 പേരെ ഞാൻ കാർക്കിമുഖിക്ക് ബലി കൊടുക്കുന്നത് നിന്റെ രാജാവ് കണ്ണുകൊണ്ട് കണ്ടു രസിക്കണം. അത് കണ്ട ഭയത്തിൽ കവിഭാഷയെ വലിച്ചെറിഞ്ഞ് ശാബല ഭാഷയെ തങ്ങളുടെ ഭാഷയായി അംഗീകരിക്കണം. മനസ്സിലായ നിനക്ക്? ചെന്ന് നിന്റെ രാജാവിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവാ. പോ. ഓ
സ്വാമി, ഈശ്വരെ, എന്റെ ഭർത്താവിന് ഒരു ആപത്തും ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. രാജൻ, മഹാരാജൻ, മഹാരാജൻ! സേവക, എന്താണ് ഉണ്ടായത്? ഭാഷാ സംഘത്തിന്റെ അധിപൻ, നക്കീരരും മറ്റ് പണ്ഡിതന്മാരും എവിടെ? പാർവതി, നീ ആദിശക്തിയാണ്. നീ നിർവഹിക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും വളരെയധികം തന്നെയുണ്ട്. നീ എപ്പോഴും അഗാധ ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്നത് ഈ ലോകത്തിന് നല്ലതല്ല. ഇത് മനസ്സിലാക്കി നീ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ പുത്രൻ മുരുകൻ കൈലാസം വിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ അവന് ലോകജ്ഞാനം നേടാനാകൂ. അപ്പോൾ മാത്രമേ അവന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാകുകയുള്ളൂ. സ്കന്ദൻ എത്തിച്ചേരേണ്ട ഉയരത്തിൽ എത്തിച്ചേരുന്നതാണ്. സ്വാമി, ഞാൻ മുരുകനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതേയില്ല. നല്ലത്. അതൊഴിച്ച് മറ്റു പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ പരിഹരിക്കുന്നതാണ്. പറയൂ, എന്താണ് നിന്റെ പ്രശ്നമെന്ന്. സ്വാമി, അങ്ങയുടെ ഭക്തർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അങ്ങ് അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ? കവിത സംസാരിക്കുന്ന നല്ല ലോകം, ഓം നമഃ ശിവായ. പുകഴ്ത്തി പ്രാർത്ഥിക്കുന്ന ഭാഷാ പണ്ഡിതരെ കേട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ ജീവനെന്ന് എന്റെ അമ്മ കാർക്കിബുകിക്ക്. ഓം നമഃ ശിവായ. പൂർണ്ണ മനസ്സോടെ അർപ്പിച്ച് ബലി നൽകുവാൻ തയ്യാറായിരിക്കുന്നു ഞാൻ. വീരന്മാരെ, നന്നായി കേട്ടുകൊള്ളൂ.
നമ്മുടെ അമ്മ കാർക്കിമുഖി ജ്വാലയെ മനമുരുകി പ്രാർത്ഥിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. തയ്യാറായിക്കോളൂ. ഓം ക്ലീം കാർക്കിമുഖി സമർപ്പണ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ക്ലീം അയോമുഖി സമർപ്പണ. ഓം നമ ശിവായ. 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 ഇവരുടെ ശിരസുകൾ കൊയ്തു വീഴ്ത്തുവിൻ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ഈശനെ, എന്റെ ഭഗവാനെ, സർവേശ്വര, എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നീയെ ശരണമെന്ന് സദാ സർവകാലവും അങ്ങേ സ്തുതിച്ചു പാടിയ എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അങ്ങേക്കും കഴിഞ്ഞില്ല. എന്നാൽ ഈ ഭാഷ സമൂഹത്തെ ഇനി ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? ആയിരം കവി പണ്ഡിതരുടെ ശിരസ് ഛേദിക്കാൻ പോവുകയാണ്. എന്റെ ഭർത്താവില്ലാതെ ഈ ലോകത്ത് ഇനി ഞാൻ ജീവിക്കുകയില്ല. ഞാൻ ഇനി ജീവിക്കുകയില്ല. ജീവിക്കുകയില്ല. സ്വാമി, എന്താണ് ക്ഷമയോടെ ഇരിക്കുന്നത്? പാർവതി, അത് നിന്റെ പ്രശ്നമല്ല. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ശിവലിംഗത്തിൽ തന്റെ ശിരസടിച്ച് വളരെ സങ്കടം നൽകുന്ന വിധത്തിൽ കരയുകയാണ്. അങ്ങയോടുള്ള വിശ്വാസത്തിൽ അവർ അങ്ങയെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ചെവികൾക്ക് രണ്ടും കേൾവി നഷ്ടപ്പെട്ടിരിക്കുകയാണോ? അതോ അങ്ങയുടെ ഹൃദയം കടും പാറയായിരിക്കുന്നു? പാർവതി, അവരെന്റെ ഭക്തരാണ്. അവരെ രക്ഷിക്കുക എന്നുള്ളത് എനിക്കറിയില്ല എന്നുണ്ടോ? സ്വാമി, അവിടുന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മുടെ പുത്രൻ കൈലാസം വെടിഞ്ഞു. അങ്ങയുടെ ഭക്തർ ഈ ലോകം തന്നെ വെടിയാൻ പോവുകയാണ്. തെക്ക് ദേശത്തിന്റെ ശിവനെ പാഹിമാമെന്ന് അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന അവിടുത്തെ ഭാഷയും നശിക്കാൻ പോവുകയാണ്. ഇതിനെ കുറിച്ചൊന്നും അല്പം പോലും ചിന്തിക്കാതെ ധ്യാനത്തിൽ ആഴ്ന്നിരിക്കുന്ന എന്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ച് ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്. ആ അവകാശം പോലും എനിക്കില്ലേ? ദേവി, തുരുമ്പിനേക്കാളും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദുഃഖിക്കുന്നത് സ്ത്രീകളുടെ സ്വഭാവമാണ്. അത് അവരുടെ ജന്മാവകാശം കൂടിയാണ്. അതിലിടപ്പെട്ടത് എന്റെ കുറ്റമാണ്. എന്നോട് ക്ഷമിച്ചെനിക്ക് മാപ്പ് നൽകണം. സ്വാമി, പൈതൽ ശരവണ ഭവനം
മുരുക, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. എന്നെ രക്ഷിക്കൂ മുരുക. എനിക്ക് മാപ്പ് നൽകി രക്ഷിക്കൂ മുരുക, രക്ഷിക്കൂ.